നന്ദകുമാർ വീണ്ടും സി പി എം ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 21 അംഗ ഏരിയ കമ്മിറ്റിയെയും 25 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ചെർപ്പുളശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് സമ്മേളനം. കെ നന്ദകുമാർ സെക്രട്ടറിയായ 21 അംഗ ഏരിയ കമ്മിറ്റിയാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. 2ാം തവണയാണ് കെ നന്ദകുമാർ ഏരിയ സെക്രട്ടറിയാവുന്നത്. 21 അംഗ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ചളവറയിൽ നിന്നുള്ള പി കെ ജയപ്രകാശ്, എം പി ബാലൻ എന്നിവരെ ഒഴിവാക്കി നേരത്തെ വല്ലപ്പുഴയിൽ നിന്നും ഒഴിവാക്കിയ കെ അബ്ദുൽ നാസറിന്റെ ഒഴിവിലേക്കും ഉൾപ്പെടെ 3 പേരെ ഇവർക്ക് പകരമായി ഉൾപ്പെടുത്തി. എൻ കെ രാജൻ, ടി രാമകൃഷ്ണൻ, ടി കെ ഇസ്ഹാഖ് എന്നിവരാണ് പുതുതായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത്. ഇ ചന്ദ്രബാബു, കെ ബി സുഭാഷ്, ടി ഉണ്ണികൃഷ്ണൻ, എം എം വിനോദ് കുമാർ, ഐ ഷാജു, പി രാമചന്ദ്രൻ, സി ജയകൃഷ്ണൻ, ഒ സുലേഖ, എം സിജു, ഇ വിനോദ് കുമാർ, എ കെ ദേവദാസ്, പി കെ മുഹമ്മദ് ഷാഫി, കെ കൃഷ്ണൻകുട്ടി, കെ കെ നാരായണൻകുട്ടി, പി കെ സുജിത്ത്, കെ പി വസന്ത, പി രജനി, ടി രാമകൃഷ്ണൻ, എൻ കെ രാജൻ, ടി കെ ഇസ്ഹാഖ് എന്നിവരുൾപ്പെടുന്നതാണ് പുതിയ ഏരിയ കമ്മിറ്റി. പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചകൾക്ക് ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മറുപടി പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ സംസാരിച്ചു. കെ കെ നാരായണൻകുട്ടി ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരക്ക് വർദ്ധിച്ചു വരുന്ന നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ചെർപ്പുളശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വൈകിട്ട് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സ്, എം എ ടവർ, മെയിൻ റോഡ്, ചെർപ്പുളശ്ശേരി.